വെൽക്കം ബാക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് പക്കോഡ വിത്ത് സ്പെഷ്യൽ ചട്നി കാബേജ് പക്കോഡ ഉണ്ടാക്കുവാൻ ആവശ്യമുള്ളത് 400 ഗ്രാം വലിപ്പത്തിൽ മീഡിയം സൈസിലുള്ള ഒരു കാബേജ് കാബേജ് നല്ലപോലെ കഴുകണം ഓണിയൻ ഉള്ളി ഒരെണ്ണം നീളത്തിലരിഞ്ഞത് 14 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയിൽ ചതച്ച് ചേർക്കാം 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് ചേർക്കണം പുതിന ഇലയും ചേർത്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് അധികം മല്ലി ഇലയും ചേർക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം അഡീഷണൽ ആയിട്ട് എൻ്റെ വകയിൽ ഒരുപാട് മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചാട്ട് മസാല കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ പൗഡർ 4 ടേബിൾ സ്പൂൺ കുറച്ച് സോഡക്കാരം ബേക്കിംഗ് സോഡ ചേർക്കാം 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിൽ ഇങ്ങനെ ചതച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും കടലപ്പൊടി 2 കപ്പ് വെള്ളം ചേർക്കാതെ നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ഉരുളയെടുത്ത് കൈകൊണ്ട് പരത്തിട്ട് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അതങ്ങ് കോരിയെടുക്കാം സാധാരണ ഉള്ളിവജയുടെ ആ ഒരു പരുവത്തിൽ തന്നെ പൊരിച്ചെടുക്കാം ഉപ്പൻ്റെ തറവാടായ തലശ്ശേരിയിൽ മെനിഞ്ഞാന്ന് പോയ സമയത്ത് ഒരുപാട് വിഭവങ്ങൾ കയറുത്ത ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിലെ സ്പെഷ്യൽ ഐറ്റമായിരുന്നു ഈ കാബേജ് പക്കോട ഞാൻ ആദ്യമായിട്ടാണ് ഈ കാബേജ് പക്കോട കഴിച്ചത് വളരെ ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം കാബേജ് പക്കോടയുടെ കൂടെ കഴിക്കാൻ ഈ ആന്ധ്ര ചട്നി കൂടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം പച്ചമുളക് 7 എണ്ണം 7 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചക്കരപ്പുളി കുറച്ച് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചക്കരപ്പുളിയുടെ പേസ്റ്റ് ഉപയോഗിക്കാം തക്കാളി 1 എണ്ണം പാൻ ചൂടായി കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായ എണ്ണയിൽ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം നല്ലപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം തണുത്തതിന് ശേഷം മിക്സിയിൽ നമുക്ക് അരച്ചെടുത്ത് കാബേജ് പക്കോടയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഇന്ന് റജബ് 27 നോമ്പ് ആയതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക് യു